കുട്ടി ആ കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് അറിയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈവൻ ചിലപ്പോൾ നോക്കാൻ പോലും റെഡിയല്ലാത്ത മാതാപിതാക്കൾ ഉണ്ട് അല്ലേ. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് ആദ്യമേ അറിയേണ്ടത് അതേടെ കുഞ്ഞ് പിറന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ കാണുന്ന ഒരു ആ ഒരു മൊമെൻ്റ് ഇല്ലേ, ആ ദിവസങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ ചേച്ചി? ശരിക്കും പറഞ്ഞാൽ സിസ്റ്റർ, എനിക്ക് പ്രഗ്നൻസിയിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് നല്ല സന്തോഷത്തിലായിരുന്നു ഹോൾ പ്രഗ്നൻസി. പിന്നെ ഒരു ചെറിയൊരു വിഷമം വന്നു വെച്ചാൽ ആ സമയത്തൊരു യുദ്ധഭീഷണി ഉണ്ടായിരുന്നു, അതൊരു ഭയങ്കര ടെൻഷൻ്റെ സമയമായിരുന്നു. എന്നാലും പൊതുവേ എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി പ്രഗ്നൻസി തന്നെയായിരുന്നു. അങ്ങനെ കുഞ്ഞുണ്ടാകുന്നു, കുഞ്ഞുണ്ടാകുന്നിടം വരെയും ഞങ്ങൾക്ക് ഒരു ഒന്നും അറിയില്ലായിരുന്നു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് നിന്ന് ഒരു സിസ്റ്റർ ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ കുഞ്ഞിനെ അപ്പം തന്നെ ഇവർ കരയുമൊക്കെ ചെയ്തിരുന്നു, പക്ഷേ എന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചെങ്കിലും പെട്ടെന്ന് അവർ മാറ്റി, NICU മാറ്റി. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. അപ്പം തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം എന്നെ പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് NICU വിളിപ്പിച്ചു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് മനസ്സിലായി കുഞ്ഞിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു പാമ്പർ മാത്രം കെട്ടി കുഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പൊതിഞ്ഞാണ് നമ്മുടെ കൈത്തരുന്നത്. അപ്പം ഞാൻ ഈ പൊതിയെല്ലാം അഴിച്ച് നോക്കി എവിടെയാണ് കുഞ്ഞിന് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടു കുഞ്ഞിൻ്റെ ബാക്കിൽ ഒരു കുഞ്ഞൊരു ഒരു മുഴയായിരുന്നു. അത് എനിക്കറിയണ്ടായിരുന്നില്ല അതിൻ്റെ സീരിയസ്നെസ് എന്തോ ഒരു ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പഠിച്ച് ഇത് വെച്ച് ഇത് എന്തോ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും എനിക്കറിയുള്ളായിരുന്നു അന്നേരം. ഇപ്പം പിന്നെ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. എനിക്ക് കരയാൻ മാത്രമേ അറിയുള്ളായിരുന്നു. ഞാൻ ആരോരും ഇല്ല, ഞങ്ങൾക്ക് അവിടെ കുറച്ച് അടുത്ത ഫ്രണ്ട്സ് അവർ കൂടെ നിന്നു കേട്ടോ. പിന്നെ ഞാനും എൻ്റെ ജീവിത പങ്കാളി അല്ലാതെ വേറെ ആരും ഞങ്ങൾക്കില്ല. എനിക്കൊരു നേഴ്സായിട്ട് എനിക്ക് ഈ ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്ന യാതത്താലൊരു വക എനിക്ക് മനസ്സിലായില്ല, എൻ്റെ തലയിൽ ഒന്നും കയറിയില്ല. പിന്നീട് ഹസ്ബൻഡ് ഓരോന്ന് അന്ന് ഡോക്ടർ അങ്ങനെ പറഞ്ഞതല്ലേ, നീ കേട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞായിരുന്നോ എന്ന് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പിന്നെ കരയാനല്ലാതെ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ തമ്പുരാൻ അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു, ആളിലൂടെ ഞങ്ങളെ മൊത്തം വീടിനെ ബലപ്പെടുത്തി. അങ്ങനെയായിരുന്നു ഞങ്ങൾ പിന്നെയുള്ള ഞങ്ങളുടെ ജീവിതം. ചേച്ചി, ഈ ഒരു കുട്ടീനെ ഇങ്ങനൊരു കുട്ടീനെ സന്തോഷത്തോടെ സ്വീകരിച്ച് സഹനങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റെടുത്തപ്പം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. നിങ്ങൾ ഈശോയുടെ ആ ചെറിയ പ്ലാൻ സ്വീകരിച്ചപ്പോൾ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ആത്മാക്കളെ ബെനീറ്റ നേടുന്നുണ്ട് ഇല്ലേ. അതിലുപരി ബെനീറ്റ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ. നിങ്ങൾ പറ്റില്ല എന്ന് കരുതിയ സാധനങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞുണ്ടല്ലോ സിസ്റ്റർ, ഇവളുണ്ടായി കിടക്കുന്ന കണ്ടാൽ ആരും പറയില്ല ഇവളുടെ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇവളുടെ മുമ്പോട്ടുള്ള ജീവിതം ഇങ്ങനെയൊരു അവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ് ഈ കിടക്കുന്നതെന്ന് ആരും പറയില്ല. കാരണം ഇവൾ ഫുള്ള് പ്ലസൻ്റ് ആണ് ഇവൾ. പിന്നെ ഇവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പം ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോക്കറ്റീവാണ്. ആദ്യം രണ്ട് സർജറി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 55-ാമത്തെ ദിവസമാണ് ഇവളെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ഇവളുടെ മുറിവ് ഉണങ്ങാൻ കുറേ സമയമെടുത്തു. ആ മുറിവ് വൺസ് ഉണങ്ങിക്കഴിഞ്ഞപ്പം തൊട്ട് ഇവളെ ഫിസിയോതെറാപ്പിക്ക് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. കണ്ടിന്യൂസ് ആഴ്ച 3 ദിവസം ഫിസിയോതെറാപ്പി, മോർണിംഗ് ഫിസിയോതെറാപ്പി, ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി, പിറ്റേ ദിവസവും ഫിസിയോതെറാപ്പി, ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി. ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു, നല്ല ടയേർഡ് ലൈഫായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെന്നാലുണ്ടല്ലോ ബാക്കി പിള്ളേരെല്ലാം കരഞ്ഞ് നിലവിളിച്ചുള്ള ഒരവസ്ഥയാണ്. പക്ഷേ ഇവൾ എൻജോയ് ചെയ്യുകയാണ്, ഫിസിയോതെറാപ്പി അടക്കം ഇവൾ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ, ബാക്കി ഡോക്ടേഴ്സ് ഇവരെല്ലാവരും കൂടെ വന്ന് അവിടെ ഒരു എന്താ പറയുക, ഒരു എൻജോയ്മെൻറ്റിൻ്റെ സമയമാണ്. അങ്ങനെ ഇവളെയും കൊണ്ടുള്ള ഒരു ജീവിതം ഡോക്ടേഴ്സ് പറഞ്ഞതിലും വിപരീതമായിട്ട് ഭയങ്കരമായ ഒരു വ്യത്യാസമാണ് കാണുന്നത്. ഇവൾ ഒത്തിരി പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഫിസിയോതെറാപ്പിയിലാണെങ്കിലും നന്നായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവളെ എടുത്തോണ്ടായിരുന്നു എല്ലായിടത്തും നടന്നിരുന്നത്. അപ്പം നമ്മൾ എവിടെ ചെല്ലുമ്പോഴും അയ്യേ മോളെന്താ ഇങ്ങനെ അപ്പൻ്റെ അമ്മയുടെയും കയ്യിലിരിക്കുന്നത്, താഴെ ഇറങ്ങി നടക്ക്, അങ്ങനെ പലരും ചോദിച്ച അവസരമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കും നമുക്കിനി ആരും സ്കൂള് തരിക,
നിങ്ങൾ കുറേ ആകുലതപ്പെട്ടിട്ടുണ്ട്, ഓരോ ഇവളുടെ മൈൽ സ്റ്റോണിൻ്റെ ഓരോ സമയത്തും കുറേ ആകുലതപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുമായിരുന്നു എഴുന്നേറ്റ് നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഒരു കാരണം, ഒരു ആവശ്യത്തിന് പോലും തമ്പുരാൻ ഒരു കുറവ് അവൾക്ക് വരുത്തിയിട്ട്, അവളുടെ കറക്റ്റ് സമയത്തിൽ സ്കൂൾ അഡ്മിഷൻ, ആ സ്കൂൾ അഡ്മിഷൻ 3-ാം ക്ലാസ് വരെ ആ സ്കൂളിൽ പോയി, പിന്നെ ആ സ്കൂളിൽ സൗകര്യമില്ല എന്നവർ നമ്മളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായി. അപ്പോൾ ആ ഭാഗത്തുള്ള ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ അവളെ ആ പ്രിൻസിപ്പൾ പൊന്നുപോലെ അവളെ നോക്കി, അവൾ അവിടെ 12-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു, നന്നായി പഠിക്കുമായിരുന്നു. അവളുടെ ഈ ഫോട്ടോ മുഴുവൻ എടുത്തിട്ട് അവൾ പഠിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് 10th-ലും 12th-ലും ഒക്കെ നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ക്ലാസ്സിലെ ബാക്കി പിള്ളേർ ആബ്സെൻ്റ് ആകുന്നത് പോലും അവൾ ആബ്സെൻ്റ് ആകത്തില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് എത്ര ചെറിയ പനികളോ അത്രയൊക്കെ പിന്നെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ അവൾക്കൊരു ഹോസ്പിറ്റലൈസേഷൻ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവളുടെ ക്ലാസ്സിലെ പിള്ളേർ, ബാക്കി പിള്ളേർ ആബ്സെൻ്റ് ആകുന്ന അത്രയും പോലും അവൾ ആബ്സെൻ്റ് ആകുന്നില്ല. അപ്പോൾ നമുക്കുണ്ടല്ലോ, ഞങ്ങൾ ആകുലപ്പെട്ടതിലും ഉപരിയായി എല്ലാം ഈശോ വന്ന് അടുത്ത് വന്ന് ഇരുന്ന് ചെയ്തു തരുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ആദ്യം കാലങ്ങളിലുണ്ടായിരുന്ന ഈ ആകുലതകളെല്ലാം ഞങ്ങൾ മാറ്റി. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞല്ലോ എഴുന്നേറ്റ് നടക്കാൻ പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവൾ ഞങ്ങളുടെ കൂടെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ വലിയ മിറക്കിളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ വക പ്രാർത്ഥനകളെല്ലാം മാറ്റിവെച്ചു. ഈശോയെ ഇത് തന്നെ ഞങ്ങൾക്ക് മോർ ദാൻ ഇനഫ് ആയിട്ട്, ഈശോ എല്ലാം നമുക്ക് എന്താണോ വേണ്ടതെന്ന് അത് കറക്റ്റ് സമയത്തിന് ഈശോ ചേർത്ത് 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 വെച്ച് തരും. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ ശുശ്രൂഷകളിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങളെ ഇങ്ങനെ വഴക്കടിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ചെല്ലാനായിട്ട് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കുടുംബങ്ങളിൽ പോയിട്ടുണ്ട്. ചില കുടുംബങ്ങളിലൊക്കെ ചെന്നാൽ 8, 9, 10 മണിക്കൂർ അവിടെ ഇരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവളെ ടോയ്ലറ്റ് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ചെല്ലണം വീട്ടിൽ, അതൊക്കെ ഞങ്ങൾ മറന്ന് ആ വീടുകളിൽ ഇരുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്, അവർ വേർപിരിഞ്ഞു പോയവരും ഉണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിനകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നവർ അവരുടെ കുഞ്ഞിനെ മാമുദിസ മുക്കാൻ വരെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വരെ ഞങ്ങളെ ആക്കി. അങ്ങനെ ഈ കോവിഡ് കാലത്ത് ഞങ്ങൾക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ ഞങ്ങൾ മാമുദിസ മുക്കി. നാട്ടിൽ വരാൻ പറ്റാതെ അവരുടെ കുഞ്ഞുങ്ങളുണ്ടായി, മാമുദിസ കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഞങ്ങളോട് വന്ന് ചോദിച്ച്, ഞങ്ങളൊരു എനിക്ക് തോന്നുന്ന ഒരു 8 കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കോവിഡ് കാലത്ത് ഞങ്ങൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയായി. അതിനകത്ത് 1-2 കുടുംബങ്ങൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ അവരെ ഒത്തിരി ഞങ്ങൾ അവരെ ചേർത്ത് നിർത്തിയ കുടുംബങ്ങളാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഡൈവോഴ്സ് ആകും എന്ന് വിചാരിച്ചിരുന്ന കുടുംബങ്ങളാണ് 1-2 കുടുംബങ്ങൾ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ ഈശോയിൽ നിന്നൊരു വലിയ വിളിയായിരുന്നു സ്വീകരിച്ച. ഒരു നഴ്സ് എന്ന ഒരു ജോലി വേണ്ടെന്ന് വെക്കുകയും ഇതുപോലെ ഒരു മോളെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഒരു കുടുംബ പ്രേക്ഷിതയാക്കി, അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷിതരാക്കി നിങ്ങളെ മാറ്റുകയാണ് ചെയ്തത്. ഇവളുടെ ജീവിതം, ഇവളിപ്പം വരും നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് ഇവിടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെയല്ലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത്യാവശ്യം അവളുടെ പേഴ്സണൽ കെയറിന് എനിക്ക് എൻ്റെ ഒരു ഹെൽപ്പ് അവൾക്കുണ്ട്. ബാക്കിയെല്ലാം അവൾ തന്നെ ചെയ്തോളും. അവളുടെ ടോയ്ലറ്റിലേക്കുള്ള പേഴ്സണൽ കെയർ മാത്രം എനിക്ക് അവൾ ആവശ്യമുണ്ട്. ഇനി വേറൊന്ന് ചോദിക്കാനുള്ളത്, ചേച്ചി ഇപ്പോൾ ഇവൾ പഠിക്കാൻ പോകുന്നു, അവളെ കൊണ്ടാക്കലും കൊണ്ടുവരുന്നതെല്ലാം ഞാൻ തന്നെയായിരുന്നു. അതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ശാലോം ടി വി മാത്രമേ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ കണ്ടിരുന്നുള്ളൂ. പിന്നെ വേറൊന്നിലും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പം ഒരുപാട് പേര് പറയും ഞങ്ങൾ എന്നും ദിവ്യബലിക്ക് പോകുന്നവരാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾക്ക് സാധിക്കാറുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അത് ഞങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കുറേ പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് എന്നും ഒന്ന് കുർബാനയ്ക്ക് കൂടാനായിട്ടൊരു അവസരം ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നിട്ട് ഞങ്ങൾക്കിങ്ങനെ അപ്പോഴും അയ്യോ അത് കാരണം നമുക്ക് പറ്റില്ലല്ലോ, ഇത് കാരണം നമുക്ക് പറ്റില്ലല്ലോ, അങ്ങനെ കുറേ കാരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് അതങ്ങ് നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് 3 മക്കളാണ്, മൂത്ത ആൾ ബെനീറ്റ, 2-ാമത്തെ ആൾ അനീറ്റ, 3-ാമത്തെ ബെനറ്റ്, മോനാണ് അവൻ. അപ്പം അവൻ LKG പോകാൻ തുടങ്ങിയപ്പം അവനൊരു പ്രശ്നമുണ്ട്, വണ്ടിയിൽ കയറി അവൻ ഛർദ്ദിക്കും.
അപ്പോൾ സ്കൂൾ ടൈമിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം ഭയങ്കര ട്രാഫിക്കാണ്, ചവിട്ടി 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 വേണം പോകാൻ. അപ്പോൾ ഈ ചവിട്ടി ചവിട്ടി അങ്ങ് ചെല്ലുമ്പോഴത്തേനും സ്കൂളിലെത്താറാകുമ്പോഴത്തേനും ഇവൻ ഛർദ്ദിച്ച് അവശതയായി, ഒരു പരുവത്തിലാണ് ഇവനെ ക്ലാസ്സിൽ കൊണ്ട്, കരച്ചിലായി, ബഹളായി, ആകെ പ്രശ്നത്തിലാണ് ഇവനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനിപ്പോൾ എന്താ ഒരു പ്രതിവിധി, ഇങ്ങനെ എന്നും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോഴത്തേനും ഞങ്ങൾ വിചാരിച്ചു സ്കൂളിൻ്റെ അടുത്താണ് പള്ളി, വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരത്തിൽ 120 സ്പീഡിൽ പോയാലേ പള്ളിയിൽ ഒരു 15 മിനിറ്റിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു 6:30 കുർബാന, 7:30 സ്കൂള്, അതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഈ 6:30 കുർബാനയ്ക്ക് പോയിട്ട് അവിടുന്ന് സ്കൂളിൽ പോകാനായിട്ട് ശ്രമിച്ചു നോക്കിയാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരാഴ്ച ഒരു ട്രയൽ ബേസിൽ ചെയ്തു നോക്കി. ചെയ്തു നോക്കിയപ്പോൾ ഈ വെളുപ്പിനെ പോകുമ്പോൾ ഇത്ര ട്രാഫിക് ഇല്ല, അപ്പോൾ വിട്ടടിച്ച് നമുക്ക് പോകാം. അങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ അവന് വണ്ടിയിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ 6:30 കുർബാനയ്ക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരെയും യൂണിഫോം ഇട്ടിട്ട് തന്നെ വീട്ടിൽ നിന്ന് പോകും. 4 മണിക്ക് എഴുന്നേക്കും, അവരെ 5:30 എല്ലാവരെയും എഴുന്നേപ്പിച്ച് റെഡിയാക്കി 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. 6:30 കുർബാനയ്ക്ക് ചവിട്ടി പിടിച്ച് അവിടെ എത്തും. ചെന്ന് കുർബാന കൂടി കഴിഞ്ഞേച്ച് പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അവരെ സ്കൂളിൽ കൊണ്ടാക്കുന്ന പോലെ അങ്ങ് തീരുമാനമാക്കി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് റുട്ടീനായി. അപ്പം ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ രാവിലെ കുർബാനയ്ക്ക് ചെല്ലുമ്പം പള്ളിയിലൊരു 10 പേര് ഒരു 20 പേര് കൂടി വന്നാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഈ 2021 അവിടുന്ന് ലീവ് ചെയ്ത് പോരുമ്പം പള്ളി നിറച്ചെന്ന് വെച്ചാൽ ഒരു 150 പേരോളം ഈ രാവിലത്തെ മാസിന് വരാൻ തുടങ്ങി. ഇംഗ്ലീഷ് മാസമാണ്, അതിന് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പലരും പറഞ്ഞു ഇവർക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചുകൂടാ, അങ്ങനെ പലരും ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു സന്തോഷമായി. അങ്ങനെ ഞങ്ങൾക്ക് എന്നും ദിവ്യബലിക്ക് പോകാനായിട്ടൊരവസരം ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കി തന്നു അവൻ. അങ്ങനെ അവൻ്റെ ആ ശർദിൽ ഇഷ്യൂസ് അങ്ങനെ അങ്ങ് ഞങ്ങൾ സോൾവ് ചെയ്തു, പിന്നെ അത് ഇല്ലാതായി. മേബിൾ ചേച്ചിയുടെയും ബെന്നി ചേട്ടൻ്റെയും കുടുംബജീവിതത്തിലേക്ക് ഒരു മകൾ കടന്നു വന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കുടുംബജീവിതത്തിനും അതിന് ശേഷം അനുഭവിച്ച കുടുംബജീവിതത്തിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട് അല്ലേ? അതൊന്ന് പറയാമോ, വിവരിക്കാമോ? അതിന് മുമ്പുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ജീവിതവും അതിന് ശേഷം ഈശോയിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതവും അതൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നല്ല ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അപ്പച്ചനൊക്കെ നല്ല സ്ട്രിക്റ്റിലാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. പക്ഷേ സൺഡേ കുർബാന മാത്രം, ഞായറാഴ്ച കുർബാനയ്ക്ക് മസ്റ്റായിട്ട് പോയിരിക്കണം, നേരത്തെ ചെന്നിരിക്കണം, അതൊക്കെ അപ്പച്ചന് നിർബന്ധമാണ്. പിന്നെ സന്ധ്യാപ്രാർത്ഥന, ഇത് രണ്ടുമാണല്ലോ ആദ്യകാലങ്ങളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് നല്ലതായിട്ട് പാലിച്ചിരുന്ന കുടുംബമായിരുന്നു, എൻ്റെ അതെ പെണ്ണിയുടെ അതെ. അപ്പോൾ ഞങ്ങളങ്ങനെ നല്ല കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വന്നെങ്കിലും ആണുങ്ങൾക്ക് അവരുടേതായ ഒരു ലോകം വേറെയാണല്ലോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിങ്ങിന് പോയി, കോളേജിലും ഒക്കെ ദൈവികാനുഭവത്തിലൂടെ തന്നെയായിരുന്നു പോയിരുന്നത്. പിന്നെ കുവൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾ പ്രെയർ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെയായിരുന്നു. പിന്നെ അവിടെ വെച്ചാണ് ഞങ്ങളുടെ എൻ്റെ ഒരു സീനിയർ ചേച്ചി മുഖാന്തരമാണ് ഞങ്ങളുടെ വിവാഹം ശരിയാകുന്നത്. പിന്നെ അത് വീട്ടുകാരെല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങനെ വിവാഹം നടന്നെങ്കിലും ആദ്യകാലങ്ങളിലൊക്കെ ബെന്നി പറയുമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഹോസ്റ്റലിലെ എല്ലാ ഒരു ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ അങ്ങനെയൊക്കെ വെച്ചിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും ഇന്ന് നമുക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയാട്ടോ, അപ്പം ഇന്ന് നമുക്ക് ഫാസ്റ്റിംഗ് ആണ്, അങ്ങനെ ഞങ്ങൾ പിന്നെയും അഡീഷണലൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾക്കൊരു പ്രെയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേനും മുട്ടുകുത്തിൽ നിന്ന് കൊന്ത ചെല്ലാന്ന് പറയുമ്പോൾ ബെന്നി പറയുമായിരുന്നു, ശരീരത്തെ ഉപദ്രവിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തമ്പുരാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പല അതുപോലെ ഫാസ്റ്റിങ്ങും ആൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാ നമ്മുടെ ശരീരത്തെ ഉപദ്രവിക്കുന്നത്, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരവസ്ഥയിൽ നിന്നും ഇന്ന് ആൾ എൻ്റെ മാറ്റത്തിനെക്കഴിഞ്ഞും കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനാണ് മാറ്റം. ഏഴ് ദിവസം ഫാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും ആൾ ഹാപ്പിയാണ്. മുഴുവൻ സമയവും കൊന്ത ചെല്ലുന്നതും ബാക്കി പ്രാർത്ഥനകളുടെ എല്ലാ സമയത്തും ആൾക്ക് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആള് വെല്ലിങ്ങാണ്. സമയം കിട്ടുമ്പോഴൊക്കെ സെഹിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്, പാലക്കാട് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ ആരാധന ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ പള്ളിയിൽ, ഇടവക പള്ളിയിൽ, ഒരു മണിക്കൂർ ആരാധനയുണ്ട്. അതിന് മുടങ്ങാതെ പോകുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. ആൾ അവിടെയാണ്, ഞങ്ങൾ മക്കളുടെ പര്യടനം പ്രമാണിച്ചാണ് ഞങ്ങളിവിടെ ആയിരിക്കുക, വീക്കെൻഡിൽ ആളിവിടെ വരും, അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ ആൾ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ആളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഞങ്ങൾ മോളുടെ ജനനത്തിലൂടെ ആ ജീവൻ മരണം തമ്മിലുള്ള ആ റിലേഷൻ അല്ലെങ്കിൽ ആ വാല്യൂ ഞങ്ങൾക്ക് മനസ്സിലായി. അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു മേജർ സർജറിയാണ് മോൾക്ക് ചെയ്യാൻ പോകുന്നത്, ടൈനി ചെറിയ കുഞ്ഞ്, ഇത്രയും ദിവസം 17-ാം ദിവസം അവൾക്ക് സർജറി ചെയ്യേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ 1-ാം ദിവസം സർജറി ചെയ്താൽ അതനുസരിച്ച് കൂടുതൽ നമുക്ക് ഔട്ട്കം കിട്ടും. പക്ഷേ ആദ്യം നമ്മൾ ഉണ്ടാകുന്ന ഒരു ജനറൽ ഹോസ്പിറ്റലാണ്, അവിടുന്ന് ന്യൂറോ ഹോസ്പിറ്റലിലേക്ക് അവളെ ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. പിന്നെ അവിടുന്ന് അവൾക്ക് സർജറി പോസ്റ്റ് ചെയ്ത ദിവസം ചെറിയ ജലദോഷം വന്നു, അതൊക്കെ കൊണ്ടിങ്ങനെ പോസ്റ്റ്പോണ്ടായി. 17-ാം ദിവസമാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് പ്രോഗ്നോസിസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞിരുന്നു മേജർ സർജറിയാണ്, മിനിമം 2 മണിക്കൂർ കമത്തി കിടത്തി, അപ്പോൾ കുഞ്ഞിൻ്റെ ലൈഫുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഗ്യാരൻറ്റി ഇല്ല, അതെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം, എഗ്രി ചെയ്യണം, എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ജീവൻ മരണവും തമ്മിലുള്ള ആ ഒരു വില ഞങ്ങൾക്ക് അന്ന് മനസ്സിലായി. പക്ഷേ ജീവനോടെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതൊരു ന്യൂറോളജിക്കൽ ഡിഫെക്റ്റാണ്. അപ്പോൾ തലയിൽ 4 വെൻട്രിക്കിളാണ്, അതിനകത്തെ 1 വെൻട്രിക്കിള് മോളുടെ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ പുറകിലത്തെ ഈ സർജറി ചെയ്ത് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം തല വലുതാകാൻ തുടങ്ങി. അത് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്, അവളുടെ കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങളെ അവോയ്ഡ് ചെയ്തിരണേന്ന് ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ തമ്പുരാൻ അതിന് അവോയ്ഡ് ചെയ്ത് തന്നില്ല, അതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവളുടെ തലയിൽ നിന്നും പെർമനൻ്റ് ട്യൂബാണ് വയറ്റിലേക്ക്, അത് ലൈഫ് ലോങ് അവൾക്കുണ്ട്. പക്ഷേ അതും കൊണ്ട് ദ വെരി നെക്സ്റ്റ് ഡേ അതിന് കോംപ്ലിക്കേഷനായി ബ്ലോക്കാകാം, പിന്നെ 1 ആഴ്ച, പിന്നെ 1 മാസം, പിന്നെ 1 വർഷം വരെയും ഭയങ്കര റിസ്കി സമയമാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം 1 വർഷവും കഴിഞ്ഞു, അവൾ ഇന്ന് 21-ാം വയസ്സിലാണ് നിൽക്കുന്നത്. ഇന്ന് വരെ അവൾക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പീഡിയാട്രിഷ്യൻ അതിലേ നടക്കുന്നുണ്ടായിരുന്നു, ആ വാക്കിംഗ് ട്രാക്കിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പം ആളിങ്ങനെ ചോദിക്കുകയാണ്, മോളുടെ ഷണ്ട് റിവൈസ് ചെയ്തോന്ന്. അപ്പം ഞങ്ങൾക്ക് ഇതുവരെ അതൊന്നും റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടേയില്ല. അതെന്ന് വെച്ചാൽ ബ്ലോക്കാകാം, ബ്രെയിൻ സെൽസ് ആ ട്യൂബിൻ്റെ അറ്റത്ത് കയറി അത് ബ്ലോക്കാകാം, അപ്പോൾ അത് വീണ്ടും റിവൈസ് ചെയ്യണം. അങ്ങനെയൊരു കേസാണത്. പക്ഷേ ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് അതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, മോൾക്ക് പഠിക്കുന്നതിനൊന്നും ഒരു തടസ്സവും അതുകൊണ്ടുണ്ടായിട്ടില്ല. നാളത്തെ തമ്പുരാൻ നോക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റൊക്കെ ആയിരുന്നെങ്കിൽ തന്നെയും ഉപവസിക്കാനും മുട്ടുകുത്തി പ്രാർത്ഥിക്കാനൊക്കെ മടിയുണ്ടായിരുന്ന ബെന്നിച്ചേട്ടൻ ഇന്ന് കുടുംബ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുക, ഭാര്യയെയും കൂട്ടിക്കൊണ്ടല്ലേ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് ചേച്ചീനെ പറഞ്ഞു. അതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇത്രമാത്രം ഒരു വലിയ ഒരു മാറ്റമാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നത്. ഇപ്പോൾ ഒരു മൊത്തം സമയം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, അവരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നു, ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പം ഈ വഴിയിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ദൈവം ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു അനുഭവം പറയാമോ?
എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്ററെ, ഞങ്ങൾ ഒരു കുടുംബം, അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഒരു വഴക്കിലായിരുന്നു. അവർ അവരെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഞാൻ മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ടേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ കൊച്ചിൻ്റെ ഒരു കോള് വരികയാണ്, എന്നോട് പറയുകയാണ് ചേച്ചി ഇപ്പം എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം ഇവിടുന്ന് ചാടിച്ചാകും. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റിയില്ല, എന്താ ഈ പറയണേന്ന്. ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ ചെയ്യല്ലേ, അബദ്ധം ചെയ്യ, അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ്, അവള് അങ്ങനെ ചെയ്യല്ലേ, അബദ്ധമൊന്നും ചെയ്യല്ലേ, ഞാൻ ഇതാ വരുന്നു, ഒരു 2 മിനിറ്റിൽ ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു മോൾ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും നോക്കാതെ, എനിക്ക് വീട്ടിലൊരു നല്ല ഒരു സെർവൻറ്റ് ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, അതുകൊണ്ടും കൂടിയാട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങാൻ പറ്റിയത്. ആൾ ഞങ്ങളുമായിട്ട് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. അപ്പോൾ ഞാൻ, എനിക്ക് ആ ചേച്ചിയിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ നീ അവിടെ നിൽക്ക്, ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ആൾ ഡ്യൂട്ടിയിലാണ്. അവൾ വിളിച്ച് പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു നീ വിട്ടുപോക്കോ, ഞാൻ വന്നേക്കാം ഇവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെടുത്തു, ഞാനന്ന് ഡ്രൈവ് ചെയ്യുമായിരുന്നു, ഞാൻ കാറും എടുത്ത് പോയി ഇവളുടെ വീട്ടിൽ ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ഭയങ്കര വഴക്കിൽ നിൽക്കുകയാണ്. ആദ്യത്തെ കൊച്ചാണ് അത്. അപ്പോൾ എനിക്കിപ്പം ചേച്ചി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഡൈവേഴ്സിനുള്ള പേപ്പറും ശരിയാക്കിക്കൊണ്ട് വന്നാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ആ പേപ്പറും കൊണ്ട് വരാം, നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോഴത്തേനും ഇവരിങ്ങനെ ഭയങ്കര വഴക്കാണ്, രണ്ടുപേരും കൂടെ രണ്ട് ധ്രുവത്തിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് അതും ഇങ്ങനെ പറയുകയാണ്. ഞാനെല്ലാം കേട്ടു. അന്നേരപ്പോഴത്തേനും ഹസ്ബൻഡ് വന്നു, ഞങ്ങൾ പിന്നെ അവരുടെ കൂടെ സന്ധ്യ വരെ സ്പെൻഡ് ചെയ്തു, അവരെ ഒന്ന് കാമാക്കി റെഡിയാക്കി. ഇന്ന് അവർക്ക് 3 മക്കളുണ്ട്. ഒരു 3-ാമത്തെ കുഞ്ഞിനെ ഞങ്ങളാണ് മാമദിസ മുക്കിയിരിക്കുന്നത്. ഇന്ന് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ അവർക്ക് വീട്ടിലാണ്, ഞങ്ങൾ നാട്ടിലാണ്. ഒരു നാട്ടിൽ വരുമ്പം വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ വരും, ഇവിടെയും വരും, ആട്ടപ്പാടിയിലും വരും. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് അവരിന്ന് ജീവിക്കുന്നു. 1-ാമത്തെ കുട്ടിയുടെ പ്രശ്നത്തിലാണ് അവരിപ്പോൾ. 3-ാമത്തെ കുട്ടിയാണ്. 3-ാമത്തെ കുട്ടി നിങ്ങളാണ് അവരുടെ ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എവിടെ നിന്നാണ് കർത്താവ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്നല്ലേ? ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം ചേച്ചിയോട് ചോദിക്കാനാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കുറവ്, കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ മാതാപിതാക്കൾ അവരെ എടുത്തിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വേറൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് മാറി മാറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവർ ഈശോയോട് ചോദിക്കുന്നത് അസുഖം മാറണം അല്ലെങ്കിൽ ഈ കുട്ടി ഓക്കെ ആകണം, അതൊരു കണ്ടീഷൻ വെച്ച് ഈശോയുടെ മുമ്പിലേക്ക് പോവുക, അല്ലാതെ അതിനെക്കുറിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങൾ തിരിച്ചറിഞ്ഞ ആ ഒരു രീതിയിലൊരു തിരിച്ചറിവിലേക്കോ അതൊന്നല്ല വരുന്നത്. ഇങ്ങനെയുള്ളവരോട് മേബിൾ ചേച്ചി എന്തായിരിക്കും പറയാം? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈശോ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മോളെ പോലെയുള്ള ഒരു കുഞ്ഞിനെ തന്നത്. അതിലൂടെ ഞങ്ങളെ ഈശോ നേടിയെടുക്കുകയായിരുന്നു, ഞങ്ങളുടെ ഫുൾ കുടുംബത്തെ ഈശോ നേടിയെടുത്തു. അല്ലെങ്കിൽ ഒരു ഞങ്ങൾക്ക് ശരിക്കും അറിയാം എനിക്ക് നല്ല ജോലി, ഹസ്ബൻഡിന് നല്ല ജോലി, ഞങ്ങൾക്ക് 2 പേർക്കും നിറയെ സാലറി, ഞങ്ങളിങ്ങനെ പൈസയുടെ ആർഭാടത്തിൽ അല്ലെങ്കിൽ ഒരു കുറവുകളും ഇല്ലാതെ ഞങ്ങളിങ്ങനെ ജീവിച്ചേനെ, മക്കളും ആ ഒരു വഴിയിൽ വളർന്നു വന്നേനെ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളെ ഈശോ നേടിയെടുത്തു ഇതിലൂടെ. അപ്പം ഞങ്ങൾക്കിപ്പം എങ്ങനെയാണ് ഫിനാൻഷ്യലി മാനേജ് ചെയ്യേണ്ടതെന്നും എല്ലാം അറിയാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നത് അത് നമുക്കൊരു ശാപമോ ഒരു കേഴ്സോ ഒന്നും അല്ല, അത് ഈശോ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു. അപ്പം ഇന്ന് ഞങ്ങൾക്ക് എന്ത് വന്നാലും ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഓടി നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളും നമ്മുടെ ഈശോയും നമ്മളെ അത്ര സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഈശോ നമ്മൾ ഒത്തിരി കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടല്ലോ. നമ്മളൊരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈശോ നമ്മുടെ കൂടെ നിൽക്കുന്നതെന്ന് എന്ന ഒരു പടം ഞാനിങ്ങനെ കണ്ടത് ഓർക്കുന്നു. നിങ്ങളിങ്ങനെ വിഷമിച്ച് നടന്നു പോകുമ്പം നമ്മുടെ 2 കാലല്ല, വീണ്ടും ഈശോയുടെ കാൽപാദം നമ്മൾ കാണുന്ന ഒരു പടം ഞാനിങ്ങനെ ഓർക്കും. അപ്പം നമ്മളൊരു വിഷമത്തിലൂടെ ആയിരിക്കുമ്പോൾ
അത്രയും അരികെയാണ് ഈശോ നമ്മുടെ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല എന്നാണ്. നമ്മളപ്പോൾ ഈശോയുടെ ഇഷ്ടം പോലെ നമ്മൾ അവരെ ചേർത്ത് നിർത്തുമ്പം ഈശോയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കാനും ഈശോയ്ക്ക് അതിലൂടെ ഒരുപാട് ആത്മാക്കളെ നേടാനും സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ഒരു മെസ്സേജാണ് എനിക്ക് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന പാരൻസിനോടും പറയാനുള്ളത്. ഈശോയോട് ചേർന്ന് നിൽക്കുക, ബാക്കിയെല്ലാം ഈശോ നോക്കിക്കോളും. നമുക്ക് എന്താണ് ആവശ്യമെന്നൊക്കെ നമ്മൾ അറിയുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ഈശോയാണുള്ളത്. ആ തമ്പുരാൻ എല്ലാം നോക്കിക്കോളും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഈശോയ്ക്ക് വേണ്ടി അനേകം കുടുംബങ്ങളെ നേടാനായിട്ട് ബെന്നി ചേട്ടനും മേബിൾ ചേച്ചിക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഈശോയുടെ പദ്ധതികൾ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വീകരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഈശോ നമ്മുടെ ജീവിതത്തിലും നേടിത്തരും, നമുക്ക് നടത്തിത്തരും എന്ന ബോധ്യമുള്ള മറ്റൊരു വ്യക്തിയെയുമായി ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.